നമസ്കാരം. ചൈനീസ് ലോൺ ആപ്പുകൾ വഴി ഇന്ത്യയിൽ വായ്പ വിതരണം ചെയ്യുകയും അങ്ങനെ വായ്പ എടുത്തവരുടെ വ്യക്തിഗത വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ട് അവരെ ഭീഷണിപ്പെടുത്തി പിന്നീട് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് രൂപ തട്ടിയെടുക്കുകയും ചെയ്യുന്ന ചില ചൈനീസ് ആപ്പുകൾ ഡൽഹി പോലീസ് കണ്ടെത്തിയിരിക്കുന്നു. ഈ ആപ്പുകളുമായി ബന്ധപ്പെട്ട് രാജ്യത്തിനകത്ത് പ്രവർത്തിക്കുന്നവരെ പിടികൂടാനായി രണ്ട് മാസമായി പോലീസ് വല വിരിച്ചിരിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം അവസാനിച്ച ഓപ്പറേഷനിൽ ഏതാണ്ട് 22 പേരെ അറസ്റ്റ് ചെയ്യുകയുണ്ടായി. അതായത് ചൈനീസ് ആപ്പുകൾ, ലോൺ ആപ്പുകൾ എന്ന രീതിയിൽ ഇൻസ്റ്റന്റ് ലോണുകൾ എടുക്കാൻ കഴിയുന്ന തരത്തിൽ 10 മിനിറ്റിനുള്ളിൽ 5000 രൂപ മുതൽ 10000 രൂപ വരെ വ്യക്തിഗത വായ്പകൾ എടുക്കാൻ സാധിക്കുന്ന ആപ്പുകളാണ് ഇൻസ്റ്റന്റ് ലോൺ ആപ്പുകൾ. ഇത്തരത്തിലുള്ള ചൈനയിൽ നിന്നുള്ള ലോൺ ആപ്പുകൾ ഇന്ത്യയിൽ പ്രചുര പ്രചാരം നേടിയിരുന്നു. അതായത് നിമിഷങ്ങൾക്കുള്ളിൽ തങ്ങളുടെ വിവരങ്ങൾ നൽകിയാൽ അക്കൗണ്ടിൽ വായ്പയായി 5000 രൂപ മുതൽ 10000 രൂപ വരെ ലഭിക്കും. അത് കഴിഞ്ഞാൽ ഈ ഉപഭോക്താവ് ഈ ആപ്പിലേക്ക് നൽകിയ വ്യക്തിഗത വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത ഫോണിലുള്ള കോണ്ടാക്റ്റുകളും മറ്റും ആക്സസ് ചെയ്യാൻ കഴിവുള്ള ആപ്പുകളാണ്. അതുവഴി വിവരങ്ങൾ ചോർത്തിയെടുത്തുകൊണ്ട് ഉപഭോക്താവിൻ്റെ ഫോട്ടോ അടക്കം, ഫോട്ടോ വീഡിയോ അടക്കം ചോർത്തിയെടുത്തുകൊണ്ട് അതിൽ മോർഫ് ചെയ്ത് ആ വീഡിയോകൾ പ്രചരിപ്പിക്കും, ബന്ധുക്കൾക്കും അതുപോലെ തന്നെ സുഹൃത്തുക്കൾക്കും പ്രചരിപ്പിക്കും എന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് വീണ്ടും 10000 തട്ടിയെടുക്കുന്ന സംഘങ്ങളാണിത്. അതായത് ഈ ലോൺ ആപ്ലിക്കേഷൻ നൽകുന്നതോടുകൂടി ചൈനയിലെ വിവിധ ഭാഗങ്ങളിൽ, ചൈനയിലെ വിവിധ നഗരങ്ങളിൽ ഉള്ള ഈ ഹാക്കർമാർ ഇത്തരം ആളുകളുടെ വ്യക്തിഗത വിവരങ്ങളും ഫോണിൽ നിന്നുള്ള ചില വിവരങ്ങളും അവർ ചോർത്തിയെടുക്കുന്നു. ഈ ചോർത്തിയെടുത്ത വിവരങ്ങൾ വച്ചുകൊണ്ട് ഉപഭോക്താവിനെ ഭീഷണിപ്പെടുത്തുന്ന തരത്തിലുള്ള ചില സന്ദേശങ്ങളും വീഡിയോ ദൃശ്യങ്ങളും ഉണ്ടാക്കുന്നു. ഈ വീഡിയോ ദൃശ്യങ്ങൾ കാട്ടി അവരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് പണം തട്ടുന്നു. ഇങ്ങനെ കൃത്യമായ ഗൂഢാലോചനയോടുകൂടി പ്രവർത്തിക്കുന്ന ചൈനീസ് ആപ്പുകളെയാണ് ഡൽഹി പോലീസ് വലയിലാക്കിയിരിക്കുന്നത്. അതിനുവേണ്ടി ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നവരെയാണ് വലയിലാക്കിയിരിക്കുന്നത്. സത്യത്തിൽ 2000 രൂപ മുതൽ 10000 രൂപ വരെ വായ്പ എടുക്കുന്നവർ പോലും ഈ വായ്പ തിരിച്ചടച്ചാൽ പോലും വീണ്ടും ലക്ഷങ്ങൾ ഇവരിൽ നിന്ന് തട്ടിയെടുക്കുന്ന പല ഉദാഹരണങ്ങളും പല പരാതികളും രാജ്യത്തെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ ലഭിക്കുകയുണ്ടായി. അതുകൊണ്ട് കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികളുടെ സഹായത്തോടു കൂടിയാണ് ഈ വലിയൊരു നെറ്റ്വർക്കിനെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ഡൽഹി പോലീസ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഏതാണ്ട് 500 കോടി രൂപ വരെ ഇത്തരത്തിൽ ചൈനയിലേക്ക് കടത്തിയതായിട്ടാണ് അന്വേഷണത്തിൽ നിന്ന് വ്യക്തമാക്കുന്നത്. ചൈനയിൽ നിന്നും ഇന്ത്യൻ രൂപ കടത്തുന്നത് ക്രിപ്റ്റോ കറൻസി വഴിയോ അല്ലെങ്കിൽ ചൈനീസ് ഹവാല സംഘങ്ങൾ വഴിയോ ആണ്. ചൈനീസ് ഹവാല സംഘങ്ങളിൽപ്പെട്ട ചിലരെയാണ് കഴിഞ്ഞ ദിവസം ഡൽഹി പോലീസ് ഇത്തരത്തിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും ഇത്തരത്തിലുള്ള ലോൺ ആപ്പുകളടക്കം ചൈനയിൽ നിന്ന് കയറ്റുമതി ചെയ്യുന്ന അല്ലെങ്കിൽ ചൈനയിൽ നിന്ന് പ്ലേ സ്റ്റോർ പോലുള്ള ആപ്പുകളിലേക്ക് അപ്ഡേറ്റ് ചെയ്യപ്പെടുന്ന, അപ്ലോഡ് ചെയ്യപ്പെടുന്ന ആപ്പുകൾ, നിരവധി ആപ്പുകൾ കേന്ദ്ര സർക്കാർ മാസങ്ങൾക്ക് മുമ്പേ തന്നെ നിരോധിച്ചതാണ്. ഇത്തരത്തിലുള്ള അപകടങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത്തരം ആപ്പുകൾ കേന്ദ്ര സർക്കാർ അന്ന് നിരോധിച്ചിരുന്നത്. പക്ഷേ അതിൽ നിന്നും, ആ നിരോധനത്തിൽ നിന്നും അല്ലെങ്കിൽ ആ നിരോധനത്തിൻ്റെ വലയിൽപ്പെടാതെ വളരെ വിദഗ്ധമായി ലോൺ ആപ്പുകൾ എന്ന നിലയിൽ ജനങ്ങളിലേക്ക് വരികയും ഇത് ചൈനയുടെ ആപ്പുകളാണ് എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിൽ പ്രവർത്തിക്കുകയും കോടിക്കണക്കിന് രൂപ അങ്ങനെ ഇന്ത്യക്കാരിൽ നിന്നും തട്ടിയെടുക്കുകയും അത് രാജ്യത്തേക്ക് ഹവാലയായും ക്രിപ്റ്റോ കറൻസിയായും കടത്തുന്ന ഒരു വലിയ നെറ്റ്വർക്കാണ് ഇപ്പോൾ ഇന്ത്യൻ അന്വേഷണ ഏജൻസികളുടെ പിടിയിലായിരിക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.